പൊതുവെ നമ്മളെല്ലായിടത്തും ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ ഇടപഴകി ജീവിക്കാൻ പഠിക്കണം എന്നുള്ളത്. പക്ഷേ ഇത് പലപ്പോഴും പലരും അത്ര സീരിയസായി എടുക്കാറില്ല. കാരണം ഇതിനൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൂടെയുള്ള ആളുകളൊന്നും പോസിറ്റീവ് അല്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇങ്ങനെ നമ്മളുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ പോസിറ്റീവല്ല. അപ്പോൾ ഈ പോസിറ്റീവായ ആളുകളെ ചുറ്റിപ്പറ്റി ജീവിച്ചാൽ നിങ്ങൾക്കും പോസിറ്റീവാകാൻ പറ്റും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതിനെ ഒന്ന് ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്തബന്ധങ്ങളും പിന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള കണക്ഷനുണ്ടല്ലോ, അതായത് നമ്മളുടെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന കണക്ഷൻസ്, ഇത് രണ്ടും രണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രക്തബന്ധം എന്നുള്ളത് നമ്മുടെ ചോയ്സ് അല്ല. അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് ഈ രക്തബന്ധങ്ങൾ. നമുക്ക് വിവാഹബന്ധത്തിലൊക്കെ ചോയ്സ് ഉണ്ട്, ചിലപ്പോൾ പലർക്കും അതുപോലും ചോയ്സ് ഇല്ല. പക്ഷേ നമ്മളുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ. ഇതിൽ നമ്മളുടെ വീട്ടുകാരും രക്തബന്ധത്തിലുള്ളവരോ ഭാര്യ ഭർത്താവോ ഇതൊന്നും അല്ല അതിൽ ഉൾപ്പെടുന്നത്. അതൊക്കെ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ട ആൾക്കാരാണ്. അവരൊക്കെ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും പലരുടെയും കൂടെ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. അത് ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ബട്ട് നമ്മൾക്ക് നമ്മളുടെ മാനസികമായ, ബുദ്ധിപരമായിട്ടുള്ള, നമ്മളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആൾക്കാർ, അതിനെങ്ങനെ പറയുന്നത് വെച്ചാൽ ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർ എന്ന് പറയാം. നമ്മുടെ ഒരു റേഞ്ച് ഉണ്ടാവുമല്ലോ, ആ റേഞ്ചിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷനും കണക്ഷനൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ, ആക്ച്വലി നിങ്ങളൊരു ഈ റേഞ്ചിലുള്ള ആളാണെന്ന് വിചാരിച്ചോ, പക്ഷേ നിങ്ങൾ കണക്ഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അല്ലെങ്കിൽ കൊളീഗ്സൊക്കെ ഈ റേഞ്ചാണെന്ന് വിചാരിച്ചോ, ഇത് ഒരു സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും ഒക്കെ ഈ റേഞ്ച് വ്യത്യാസമുണ്ട്. നിങ്ങളുടെ റേഞ്ച് ഇതാണ്, ബട്ട് നിങ്ങളൊരു ഈ റേഞ്ചിലുള്ള ആളുകളുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോർമലി അവർക്ക് വേണ്ടി താഴാൻ സാധ്യത വരും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെക്കാൾ കുറച്ച് റേഞ്ച് പൊങ്ങി നിൽക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പമെങ്കിലും നിൽക്കുന്നവരുമായിട്ട് വേണം കണക്ഷനും കമ്മ്യൂണിക്കേഷനും കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരും. നിങ്ങളെക്കാൾ കുറച്ചുകൂടെ ഉയർന്നവരുമായിട്ട് വേണം നിങ്ങൾ കണക്ഷനും കമ്മ്യൂണിക്കേഷനൊക്കെ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഗ്രോത്ത് ഉറപ്പ് വരുത്തണമെങ്കിൽ. അപ്പോൾ ആ വ്യക്തിയും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ, അപ്പോൾ ആ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല, കാരണം നിങ്ങൾ അദ്ദേഹത്തെക്കാൾ താഴ്ന്ന ആളല്ലേ. അവിടെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് കുറച്ച് നിങ്ങളെക്കാൾ ഏതോ ഒരു കാര്യത്തിൽ സ്റ്റാൻഡേർഡ് ഉയർന്ന് ജീവിക്കുന്ന ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷനും കണക്ഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് കൃത്രിമമായിട്ടെങ്കിലും അങ്ങനെ ആവാൻ ശ്രമിക്കണം. വാസ്തവത്തിൽ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ അത്തരത്തിലുള്ള കുറച്ച് വലിയവരുമായിട്ട്, ഈ വലിയവർ എന്നുള്ളതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അർത്ഥം കൊടുത്തോളൂ, കുറച്ച് വലിയവരുമായിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ കൃത്രിമമായിട്ടെങ്കിലും അവരെ പോലെ ആകേണ്ടി വരും. പക്ഷേ നിങ്ങൾ കൃത്രിമമായിട്ട് അവരെ പോലെ ആയത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് നാച്ചുറലായിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മളുടെ വികാസങ്ങൾ സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളുടെ കൂടെ, നമുക്ക് ജന്മനാ കിട്ടിയ കുറച്ച് ആൾക്കാർ, നമ്മുടെ രക്തബന്ധങ്ങളും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും അതുപോലെ സഹപാഠികളും അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ അങ്ങോട്ട് ഒതുങ്ങിപ്പോകുന്നത് വലിയൊരു തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ വളരുന്നതിനനുസരിച്ച്, ഓരോ സ്ഫിയറുകൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള പല ഫിൽട്ടറിങ്ങും ചെയ്യണം. അപ്പോഴൊക്കെ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകും, പക്ഷേ നമ്മളുടെ ഈ മേഖലയുണ്ടല്ലോ, നമ്മളുടെ ഫീൽഡ് ഉണ്ടല്ലോ, അതിലുള്ള ആളുകളെ മാറ്റിപ്പിടിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ റോക്കറ്റ് വിക്ഷേപണം പോലെയാണ് മനുഷ്യൻ്റെ വികാസം. ഓരോ ഏരിയ കഴിയുമ്പോഴും ഈ റോക്കറ്റ് ഓരോ ഭാഗങ്ങളെ കൊഴിച്ചു കളയും, മേലെ എത്തുമ്പോഴേക്കും ആ ആവശ്യമുള്ള ഭാഗം മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ വളർച്ച. അതുപോലെ മരം വളരുന്നത് കണ്ടിട്ടില്ലേ, അതിങ്ങനെ ഇലകളെ പൊഴിച്ചുകൊണ്ടും പുതിയ ഇലകളെ നിർമ്മിച്ചുകൊണ്ടാണ് വളരുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം വളരേണ്ടത്. അപ്പോൾ പഴയ ആ ആളുകളുടെ കൂടെ തന്നെ നിൽക്കുക എന്നുള്ളതല്ല. നിങ്ങൾ വളരെ വേഗത്തിൽ വളരുന്നൊരു വ്യക്തിയാണെങ്കിൽ, വികാസങ്ങൾ സംഭവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നിങ്ങളുടെ കൂട്ടുകെട്ട് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അതേ കൂട്ടുകെട്ടാണ് ഇപ്പോഴുമെങ്കിൽ രണ്ട് കാരണങ്ങളുണ്ടാവുമായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കൂട്ടുകെട്ട് മുഴുവൻ വളരുന്നുണ്ടെന്നായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരുന്നില്ല, അവിടെ സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളതായിരിക്കാം.
അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, ഒരു മരം വളരുന്ന പോലെ റോക്കറ്റ് വിക്ഷേപണം പോലെയാണ് ജീവിതം. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ അങ്ങനെ വലിയ വലിയ ആളുകളുമായിട്ട് നമ്മളെക്കാൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഹൈയിൽ നിൽക്കുന്ന കാര്യമായിട്ട്, ഇത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ തീരുമാനിച്ചോ, പണത്തിൻ്റെ കാര്യത്തിലാണോ, സ്നേഹത്തിൻ്റെ കാര്യത്തിലാണോ, വാല്യൂസിൻ്റെ കാര്യത്തിലാണോ, എന്ത് കാര്യത്തിലാണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബട്ട് എപ്പോഴും ആ ഒരു കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. പ്രത്യേകം ഓർക്കുക, ഞാനിത് ഫാമിലിയിലുള്ളവരെ കുറിച്ചിട്ടല്ല പറയുന്നത്. ഫാമിലി എന്ന് പറയുന്നത് വേറൊരു കാര്യത്തിനുള്ളതാണ്. അതൊരു നമ്മുടെ ഒരു ഇമോഷണൽ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫാമിലി. അവിടെ നിൽക്കും ഈ കാര്യം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ പോസിറ്റീവായിട്ടുള്ള ആളുകളെ സറൗണ്ട് ചെയ്ത് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധിക്കാനാണ്, എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത്. ഇതും അതും രണ്ട് കാര്യമാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ പോസിറ്റീവ് ആളുകളുമായിട്ട് കണക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് അവിടെ. നിങ്ങൾ വളരെ പോസിറ്റീവ് ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴേ ഈ പോസിറ്റീവ് ആളുകൾ നെഗറ്റീവ് ആളുകളെ റിജക്റ്റ് ചെയ്യുക എന്ന സ്വഭാവം കൊണ്ട് നടക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പോസിറ്റീവ് ആയിരിക്കേണ്ടത് അനിവാര്യമായിട്ട് മാറും. അത് നിങ്ങളെ ഓട്ടോമാറ്റിക്കലി ട്യൂൺ ചെയ്യും. അതിനുവേണ്ടി ഇത് ചെയ്യണം നിർബന്ധമായിട്ടും. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ കണക്ഷനും കമ്മ്യൂണിക്കേഷനും മെയിൻറ്റെയിൻ ചെയ്യുവാൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പോസിറ്റിവിറ്റി വർദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ നിർബന്ധിതരാകും. ചെയ്തു നോക്കൂ. ഗുഡ് ബൈ.